ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു കിഡിൽ നിന്ന് ഒരു ആംപ്ലിഫയറാണ്. ഇത് TTC 5200 എന്നുള്ള ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസും ആണ്. ഈ മൂന്ന് ഉപകരണങ്ങളും കൊണ്ട് നമ്മളൊരു കിഡിൽ നിന്ന് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഇതാണ്. TTCയുടെ 5200 എന്നുള്ള ട്രാൻസിസ്റ്റർ, പിന്നെ 220 ഒരു കപ്പാസിറ്ററാണിത്. 220 63 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ, പിന്നെ 680 ഹോമിൻ്റെ ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഇത്തരം ഒരു ഹീറ്റ്സിങ്ങും മതി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ട്രാൻസിസ്റ്റർ എടുത്തിട്ട് ഈ ഹീറ്റ് സിങ്ങിലേക്ക് നമ്മളിത് ഒരു സ്ക്രൂ ഇട്ട് മുറുക്കുക. അപ്പം നമ്മൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ ഈ ഹീറ്റ് സിങ്ങിനായിട്ട് നമ്മൾ ഇപ്പോൾ സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ട്രാൻസിസ്റ്റർ 5200 ട്രാൻസിസ്റ്റർ, ഇപ്പം ഇതിൻ്റെ അകത്ത് 3 ലെഗാണ് ഇങ്ങനെ വരുന്നത്. അതായത് ബേസ്, കണക്ടർ, എമിറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് 220 63 ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് അതിൽ നമ്മൾ ഈ ബേസിലായിട്ട് നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണതാണ്. ഇതിനകത്തേക്ക് ഇപ്പം നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് ലെഗാണ് ഇത് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ കപ്പാസിറ്റർ തന്നെ. അപ്പോൾ പോസിറ്റീവ് ലെഗ് ഇപ്പുറത്തുണ്ട്. ഇതിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 680 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും ഈ ബേസിലായിട്ടും ഈ കണക്ടറിലായിട്ടും തമ്മിൽ നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ട്രാൻസിസ്റ്ററിലായിട്ട് നമ്മളിപ്പോൾ 680 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഷോർട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടുത്തത് ഇത് ഒരു ഓട്സ് കേബിളായിരുന്നു. ഈ ഓട്സ് കേബിളിൻ്റെ മറ്റേ അറ്റം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു കഷ്ണം വയറെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വയറ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഓട്സ് കേബിളിൻ്റെ ഇത് ലെഫ്റ്റ് റൈറ്റ് ഇത് എറത്ത്, അപ്പോൾ ഈ എറത്ത് കണക്ഷനും ഈ ഒരു ബ്ലാക്ക് കണക്ഷനും ഞാൻ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ബാറ്ററിയിലേക്ക് പോസിറ്റീവാണ്. ഈ നമ്മൾ ഈ എറത്തും ഈ ബ്ലാക്ക് വയറും തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ മൂന്നാമത്തെ ലെഗിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്യണം. അതായത് എമിറ്ററിലായിട്ടാണ് നമ്മളിത് സോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ബ്ലാക്ക് വയറും നമ്മുടെ ഓട്സ് കേബിളിൻ്റെ എറത്ത് കണക്ഷനും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അതിൻ്റെ എമിറ്ററിലായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. അതായത് മൂന്നാമത്തെ ലെഗിലാണ് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സിഗ്നല് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ പോസിറ്റീവ് ലെഗിലായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സിഗ്നൽ നമ്മൾ ഈ കപ്പാസിറ്ററിന് പോസിറ്റീവിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇതിനകത്തിരിക്കുന്ന ഈ ചുമല വയർ നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്, അത്
ഇതിൻ്റെ മൂന്നാമത്തെ നടുക്കത്തെ ലെഗിലാണ് കേട്ടോ, അതായത് രണ്ടാമത്തെ ലെഗിൽ, അതായത് കണക്ടർ എന്ന് ഞാൻ ഈ സി എഴുതിയേക്കുന്ന ഇതിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വയറൊക്കെ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ കൊടുക്കാനുള്ള ഓസ് കേബിളാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ ബ്ലാക്കും ചുമലയും കറുപ്പും വയറിട്ടിരിക്കുന്നത് ഈ കണക്ഷൻ ഇതിൽ നിന്നും പോസിറ്റീവാണ് ഈ എടുക്കുന്നത്. ഈ ഒരു സിഗ്നൽ പോകുന്നത് സ്പീക്കറിലായിട്ടാണ് ഈ ഒരു ചുമല വയർ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു ഊഫറാണ്, അത് സബ് ഊഫറാണ്. ഇതിൻ്റെ മാഗ്നേറ്റൊക്കെ ഉണ്ട്, ഇത്രയും വലിയ കാട്ട മാഗ്നേറ്റാണ്. ഇത് 6 ഇഞ്ചിൻ്റെ സബ് ഊഫറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ് ഊഫറിൻ്റെ ഒരു കണക്ഷനിലായിട്ട് സബ് ഊഫറിൻ്റെ നമ്മുടെ ഈ സ്പീക്കറിന് രണ്ട് ഇതുണ്ടാകും, അതായത് നെഗറ്റീവും പോസിറ്റീവും. അതിൽ ഒരു കണക്ഷനിലായിട്ട് നമ്മൾ ഈ ചുമന്ന വയർ, അതായത് ചുമന്ന വയർ നമ്മളിത് സോൾഡർ ചെയ്ത് വെച്ചേക്കാം. ഒരു കണക്ഷൻ നമ്മൾ സ്പീക്കറിലായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം, അതായത് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് നടക്കുന്ന വന്ന ലെഗിലാണ് നമ്മൾ ഈ ചുമന്ന വയറിട്ട. അത് സ്പീക്കറിൻ്റെ ഒരറ്റത്തും, പിന്നെ നമ്മളൊരു വേറൊരു കഷ്ണം വയറെടുത്തിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ മറ്റേ അറ്റവും സോൾഡർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ മറ്റേ അറ്റവും നമ്മൾ വേറൊരു വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷൻ. ഇത് നെഗറ്റീവ് കണക്ഷനാണ്, അതായത് സ്പീക്കറിൽ നിന്ന് വരുന്ന കണക്ഷനാണ് നെഗറ്റീവ്. ഇത് നമ്മുടെ ബാറ്ററിയിലായിട്ട് പോകുന്നത്, ബാറ്ററിയുടെ നെഗറ്റീവിലായിട്ട് പോകുന്നത്. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ മൂന്നാമത്തെ ലെഗിൽ നിന്ന് നമ്മളിത് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് വയർ പോസിറ്റീവാണ്, ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈക്കിനൊക്കെ ഇരിക്കുന്ന 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നത് ഈ നെഗറ്റീവ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് നമ്മൾ കൊടുക്കണം, അതായത് കണ്ട ബാറ്ററിയുടെ പ്ലസ്സാണ്. ഇത് ബാറ്ററിയുടെ പ്ലസ്സാണ് ചുമന്ന വയർ, അത് നമ്മുടെ സ്പീക്കറിൽ നിന്ന് വരുന്ന കണക്ഷനിലായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ഷൻ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ബ്ലാക്ക് വയർ ബാറ്ററിയുടെ പോസിറ്റീവിലായിട്ട് കൊടുക്കുക. അപ്പോൾ സ്പീക്കർ ഇപ്പോൾ ഇതായതുകൊണ്ട് ഇതുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഓസ് കോഡ്, ഓസ് കേബിളിൻ്റെ കോഡ് ഞാൻ ഇപ്പോൾ കുത്താൻ പോകുന്നത്. ഞാനിവിടെ മൊബൈലാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് ഞാനിവിടെ കാണിക്കുന്ന ഇതേപോലത്തെ ബാറ്ററി കിട്ടിയില്ല, അതുകൊണ്ടിട്ട് ചെറിയ ബാറ്ററി തന്നെയാണ്. പക്ഷേ ഇതിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ, അതിനകത്ത് കറക്റ്റ് ആവത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറ് ഈ ഭാഗം കട്ട് ചെയ്ത് പറയാം. നല്ല അടിപൊളി വർക്കിംഗ് ആണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ബാറ്ററിയുടെ കത്തി ചാർജ് ചെയ്യണം. അതെ, നല്ല വർക്കിംഗ് ആണ് സംഭവം. വർക്ക് ചെയ്യണം ബാറ്ററി 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇത്. ഞാൻ പാട്ടിടാത്ത പാട്ട് വെക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രോബ്ലം വന്നായിരുന്നു ഞാൻ പാട്ട് വെക്കാറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഈ സ്പീക്കറിൻ്റെ കണക്ഷനിലായിട്ട് ഞാൻ ഒരു സ്പീക്കറും കൂടെ കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ നമ്മൾ ഈ സ്പീക്കറിൻ്റെ കണക്ഷനിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ വെച്ചാൽ എങ്ങനെയുണ്ട് ഓഡിയോ എന്ന് നോക്കാം. ഇതും വർക്കിംഗ്
30 degrees ചൂടുണ്ട്. ഇപ്പൊ ഞാനിത് തെർമോസ്റ്റാറ്റ് വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ തെർമോസ്റ്റാറ്റിന്റെ ആന്റിനയാണ് ഇപ്പൊ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആംപ്ലിഫയർ ആണ്. നമ്മളൊരു ഫാനൊക്കെ വെച്ച് കൊടുക്കണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കൂളിംഗ് ഫാനൊക്കെ കൂടെ വെച്ച് കൊടുക്കണമെങ്കിൽ ഇത്ര മതി. ഈ മൂന്ന് സാധനങ്ങൾ, ഈ നാല് സാധനങ്ങൾ, ഹീറ്റ് സിങ്, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, പിന്നെ റെസിസ്റ്റൻസ്, ഇത്രയും സാധനം മതി നമുക്കൊരു ആംപ്ലിഫയർ തയ്യാറാക്കി എടുക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.